ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഡിസംബർ മാസമായി നമ്മളെല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കുന്നതിനായിട്ട് പല വിധത്തിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വീടുകളിൽ ചെയ്യുന്ന സമയമാണ്. അതിലൊന്നാണ് ക്രിസ്മസ് ട്രീ. ഇപ്പോഴത്തെ കാലത്തേക്ക് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രിസ്മസ് ട്രീ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുക, വീട്ടിൽ വരുത്തിയിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുക. എന്നാൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാവുന്ന ഒന്നാണ് ക്രിസ്മസ് ട്രീ. അതെങ്ങനെയെന്ന് കാണുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു PVC പൈപ്പാണ്. അതിനുശേഷം അതിനെ ഒന്ന് കവർ ചെയ്യുന്നതിനായിട്ട് ഒരു സാറ്റിൻ റിബൺ. അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കുഞ്ഞ് സാന്താ ക്ലോസ്, ചെറിയ ചെറിയ ബെൽസ് ആൻഡ് ബോൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീക്ക് ഒരു ബേസ് കൊടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കോഫി മഗ്ഗാണ്. എൻ്റെ വക്ക് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ കോഫി മഗ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് വാവട്ടം വലുതായിട്ടുള്ള ഒരു കുപ്പിയോ ടിന്നോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഞാനിവിടെ ഒരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലും പെയിന്റ് ഷോപ്പിലും ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ഫാൻസി സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള ഒരു തോരണം പോലത്തെ സംഭവമാണ്. ഇനി നമുക്കൊരു ഫെവിക്കോളും കൂടി ആവശ്യമായിട്ടുണ്ട്. ഈ ഡെക്കറേറ്റീവ് ഐറ്റംസും തോരണവും എല്ലാം കൂടി 100 രൂപയിൽ താഴെ നമുക്ക് വില വരുന്നുള്ളൂ. അടുത്തതായിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പകുതി നമുക്ക് മഗ്ഗിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടി ഇട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഒരു തിക് കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് 3D ഹാൻഡ് പ്രിൻറ്റും ഫുട് പ്രിൻറ്റും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ കാർട്ടിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്നത് വരെ ഈ പൈപ്പ് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്താൻ നോക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ഈ പൈപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമ്മുടെ സാറ്റിൻ റിബൺ ചുറ്റിയെടുക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് പച്ച പെയിന്റ് ചെയ്യുകയോ പച്ച കളറിലുള്ള തുണിയോ പേപ്പറോ ചുറ്റിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പൈപ്പിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാറ്റിൻ റിബൺ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പൈപ്പ് മുകളറ്റം വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇതിനറ്റത്ത് തേച്ചതിന് ശേഷം അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ ലീഫ് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് ഈ സംഭവം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ലെങ്തിലാണോ വേണ്ടത് അതൊന്ന് ഈ പൈപ്പിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഏകദേശം ഒരു മെഷർമെൻ്റ് എടുക്കുക. അതിനുശേഷം ഈ മെഷർമെൻ്റ് വെച്ച് നമുക്ക് ഈ ലീഫ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ഇതുപോലെയുള്ള രണ്ട് ലീഫിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഈ പൈപ്പിനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഈ പൈപ്പിലേക്ക് ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. ഈ ലീഫിൻ്റെ സെൻറ്ററിലൂടെ ഒരു ചെറിയ കമ്പിയാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഈ PVC പൈപ്പിന് ചുറ്റും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലെവലിലേക്ക് ഈ ലീഫിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുകളിലേക്ക് നമുക്ക് ഈ രണ്ട് ലീഫ് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികളെ മാക്സിമം പങ്കെടുപ്പിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക. കാരണം ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു കാര്യമാണ്. ഏറ്റവും ടോപ്പിലുള്ള ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ താഴേക്കുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഗ്യാപ്പ് ഉണ്ടാക്കി ഒരു ലെയറും കൂടി ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിന് ചുറ്റും ഫുള്ളായിട്ട് ലീഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ ടോപ്പിലായിട്ട് ഈ ചെറിയ ബെല്ല് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഡെക്കറേറ്റീവ് പീസസ് ഉപയോഗിച്ച് ഈ ക്രിസ്മസ് ട്രീ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.